മുത്തു നബി മയങ്ങിടും സ്വർഗഭൂവിലണയണം മുത്തിമണത്തവിടമിൽ ആഷിഖായി കഴിയണം മുത്തു നബി മയങ്ങിടും സ്വർഗഭൂവിലണയണം മുത്തിമണത്തവിടമിൽ ആഷിഖായി കഴിയണം നൂറ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ് ബാക്കിൽ നിന്നാരോ നൂറ എന്ന് വിളിക്കുന്നത്. വിളി കേട്ടിട്ട് നൂറ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ സുലൈഖ താത്തയാണ് നൂറയുടെ കൂട്ടുകാരി ഫൈറുന്നീസയുടെ ഉമ്മ. മദ്രസയിൽ പോകുമ്പോൾ അവളുമായിട്ടായിരുന്നു ഭയങ്കര കൂട്ട്. 10-ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു. പിന്നീട് അവൾ കൊമേഴ്സും ഞാൻ സയൻസും ആയിരുന്നു എടുത്തത്. പിന്നെ വല്ലപ്പോഴൊക്കെ കാണും. അവള് ഏതോ ഒരു കോളേജില് BCOM ചേർന്നു എന്നാണ് കേട്ടത്. കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. 10 വീടുകളുടെ അന്തരമേ ഞങ്ങൾ തമ്മിൽ ഉള്ളൂ എങ്കിലും വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി തന്നെ വിളിച്ച സുലൈഖാത്തയുടെ അടുത്തേക്ക് അവൾ നടന്നു ചെന്നു. എന്താ സുലൈഖാത്ത, നീ ഇങ്ങ് അടുത്തേക്ക് വാ. കുറച്ച് അകലെയായി നിന്നിരുന്ന അവളെ അടുത്തേക്ക് വിളിച്ചു. ഫൈറുന്നീസ വന്നില്ലേ? അവള് മുറ്റത്തേക്ക് കയറുന്നതിനിടക്ക് ചോദിച്ചു. ഇല്ല, അവള് വരാനാവുന്നേ ഉള്ളൂ. നീ കോളേജിൽ നിന്ന് വരാവൂലേ? എന്താ എത്താ വിളിച്ചത്? ഈ പഠിത്തെങ്ങാനും ഫൈറുന്നീസയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? സുലൈഖാത്ത വല്ലാത്ത ആകാംക്ഷയോടെ ചോദിച്ചു. പെട്ടെന്നുള്ള ചോദ്യം കൊണ്ടാണെന്ന് തോന്നുന്നു. നൂറ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഇല്ലത്താ. എന്തേ? ഓളെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ മോളെ വിളിച്ചത്, മുഖത്തൊരു വിഷമം ഒളിപ്പിച്ചുകൊണ്ട് സുലൈഖാത്ത പറഞ്ഞു. അതെന്തേ, ഫൈറൂസയ്ക്ക് എന്തേ പറ്റിയേ? നൂറ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊന്നും പറയണ്ട മോളെ, 2 പഠിക്കുന്ന സമയത്ത് ഓളെ പിന്നാലെ ഒരു ചെക്കൻ നടന്നീനി. അതോളെന്നോട് പറഞ്ഞും ചെയ്തീനി. ഉമ്മ, ഒരു ചെങ്ങായിന്റെ വെയ്ത്താലെ നടന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, സുലൈഖാത്ത തന്റെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. എന്നിട്ട് നൂറ ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ട് കാതു കൂർപ്പിച്ചു. എന്നിട്ടെന്താ? അന്ന് ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ കുട്ടി അതൊന്നും കാര്യമാക്കണ്ട, കാണാൻ രസമുള്ള കുട്ടികളെ ബാക്കിൽ ഓരോരുത്തരുണ്ടാവും, ഓനെ ഈ മെയിൻറ്റെ ചെയ്യാതിരുന്നാൽ മതി, കുറച്ച് കഴിഞ്ഞാൽ ഓനങ്ങോട്ട് പോയിക്കോളും. പിന്നീട് ഓൾ അതിനെപ്പറ്റിയൊന്നും പറയാതിരുന്നപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല എന്ന്. അത്രയും പറഞ്ഞപ്പോഴത്തേക്കും തന്നെ സുലൈഖാത്തയുടെ തൊണ്ട ഇടറി, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. പിന്നെ വിക്കി വിക്കി പറയാൻ തുടങ്ങി. ഇന്നലെയാണ് ഓളെ അനുജൻ ഫൈറാസ് ഓളെ ഫോൺ എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോഴാണ് മോളെ ഞാൻ അറിയണത് ഈ പെണ്ണ് ഇപ്പോഴും ഓനെ വിട്ടിട്ടില്ല എന്ന്. തൻ്റെ മുന്നിൽ പൊട്ടിക്കരങ്ങി നിൽക്കുന്ന ആ ഉമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് നൂറയ്ക്ക് അറിയില്ലായിരുന്നു. അവൾ സുലൈഖാത്തയുടെ അടുത്തേക്ക് നീങ്ങിയിട്ട് അവരുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, താത്ത നിങ്ങളിങ്ങനെ കരയല്ലേ, എല്ലാത്തിനും പരിഹാരമുണ്ട്. അങ്ങനെയൊരു പ്രശ്നമുള്ളത് അത് വഷളാവുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നില്ലേ? ഇനി നമുക്ക് വേണ്ടത് ചെയ്യാലോ? അതിന് നമുക്ക് പടച്ച റബ്ബിനെ സ്തുതിക്കാം. നൂറ ആശ്വാസവാക്കുകൾ പറഞ്ഞപ്പോൾ സുലൈഖാത്ത അവളെ കെട്ടിപ്പിടിച്ചു. ഇതിനാണ് ഞാൻ എൻ്റെ കുട്ടീനെ വിളിച്ചത്, അന്നോടൊരു കാര്യം പറയുമ്പോൾ വല്ലാത്ത സമാധാനമാണ്. മോളെ, ഇനി ഫൈറൂസാന്റെ കാര്യം നീ നോക്കണം. നിങ്ങൾ ചെറുപ്പത്തിൽ വലിയ കൂട്ടല്ലേനെയോ, അവളെ ഇനി നീ തിരുത്തി കൊണ്ടുവരണം, എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് മറുപടി കൊടുത്തു. എന്ത് ധൈര്യത്തിലാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ആ വീടിന്റെ പടികൾ ഇറങ്ങി വരുമ്പോൾ നൂറയുടെ മനസ്സിൽ വല്ലാത്തൊരു ഉത്തരവാദിത്തം തലയിലേറ്റതുപോലെ അവൾക്ക് വല്ലാത്തൊരു വിഷമം അനുഭവപ്പെട്ടു. ഫൈറൂസ ഇങ്ങനെയൊരു ചതിയിൽപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആദ്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയധികം ആത്മാർത്ഥതയോടെയും ഉന്മേഷത്തോടെയും മദ്രസയിൽ സജീവമായിരുന്നു അവൾ. വീട്ടിൽ നിന്ന് അലസമായ പ്രതികരണവും പരിഗണനയും തന്നെയാവും കാരണം. നൂറ ഫൈറൂസയുടെ ഈ പ്രശ്നത്തിന്റെ കാരണം ചികയാൻ ആരംഭിച്ചു. സ്നേഹത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ പ്രായത്തില് ആ സ്നേഹം പകരാനും തിരിച്ചു ലഭിക്കാനും പറ്റുന്ന ഒരിടം തേടി ഏതൊരു പെൺകുട്ടിയും പരക്കം പായും. ആ സമയത്ത് അവളുടെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചു വരുന്ന ആർക്കു മുമ്പിലും അവൾ അവളെ സമർപ്പിക്കും. അവൾക്കറിയാൻ സാധിക്കില്ല താൻ കെണിയിലാണ് ചെന്ന് ചാടിയതെന്ന്. ഊരാകുടുക്കിൽ പെട്ടതിന് ശേഷം ഊരി പോരാനും കഴിയില്ല. താൻ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നതെന്നും എന്താണ് ചിന്തിക്കേണ്ടതെന്നും അവൾക്ക് ഒരു ധാരണയും കിട്ടുന്നില്ല. മനസ്സ് ഈ വാർത്ത കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു.
എന്ത് ചെയ്യും റബ്ബേ? തൻ്റെ നാട്ടിൽ നിന്ന് സമപ്രായക്കാരിയായ ഒരു കുട്ടി മതത്തിനെതിരെ ചെയ്താൽ ആ തെറ്റിനൊരു പങ്കാളിത്തം തനിക്കുമുണ്ടാവുമല്ലോ. ഞാൻ അവളോട് സ്ഥിരമായി ബന്ധം പുലർത്തിയിരുന്നെങ്കിൽ അവളെല്ലാം എന്നോട് തുറന്നു പറയുമായിരുന്നല്ലോ. അപ്പം പിന്നെ തെറ്റുകൾ കണ്ടാലേ ഞങ്ങൾക്ക് പരസ്പരം തിരുത്തായിരുന്നു. ഇതിപ്പോ അതിനൊന്നും പറ്റാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഞാൻ തന്നെയല്ലേ? അവൾ അവളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. വീട്ടിലെത്തുന്നതുവരെ അവളുടെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ വേലിയേറ്റമായിരുന്നു. ഫൈറൂസാനെ തിരിച്ചു കൊണ്ടുവരണം, അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത. അവൾ വീട്ടിലെത്തി അസർ നിസ്കരിച്ചു, അള്ളാഹുവിനോട് കരങ്ങി പ്രാർത്ഥിച്ചു, അള്ളാഹ് ഒരു വഴി കാണിച്ചു തരണേ. വിശ്വാസികൾ സഹോദരങ്ങളാണ്. അവരിൽ ഒരാൾക്ക് ദുഃഖമുണ്ടായാൽ അതിൽ മറ്റുള്ളവരും പങ്കുചേരും. ശരീരത്തിൽ ഒരവയവത്തിന് ക്ഷതം സംഭവിച്ചാൽ ആ അവയവത്തിൻ്റെ ദുഃഖങ്ങൾ ശരീരം മുഴുവൻ പങ്കുചേരും എന്ന പോലെ തിരുനബിയുടെ അധ്യാപനത്തെ ശരിവെക്കുന്നതിന് തുല്യമായിരുന്നു നൂറയുടെ അപ്പോഴത്തെ അവസ്ഥ. സങ്കടം വന്നാൽ അവൾ ആദ്യം തുറന്നു പറയുക ഉമ്മമ്മയോടാണ്. അവൾ ഉമ്മമ്മയെ ലക്ഷ്യമാക്കി നടന്നു. റൂമിൻ്റെ ജനലരികിൽ കസേരയിട്ട് മുറ്റത്തേക്ക് നോക്കിയിരുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ് ഉമ്മമ്മ. അസ്സലാമു അലൈക്കും, നൂറ സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം. പാതി മുറിഞ്ഞു വീഴുന്ന ശബ്ദത്തിൽ ഉമ്മമ്മ സലാം മടക്കി. എന്താണ് ഉമ്മമ്മാന്റെ കുട്ടീൻ്റെ ഇന്നത്തെ പ്രശ്നം? അമാവാസിയുടെ തൊട്ട് മുമ്പായി ചന്ദ്രൻ ഒരു തേങ്ങാപ്പൂള് പോലെ രൂപം പ്രാപിക്കാറുണ്ട്. അതുപോലെയായിരുന്നു ഉമ്മമ്മാന്റെ ചിരി കാണാൻ അപ്പോൾ. ഇന്നും പ്രശ്നങ്ങളുണ്ട് ഉമ്മമ്മ. അവൾ ഒരു കാല് മടക്കി വെച്ച് മറ്റേ കാല് തൂക്കിയിട്ട് കട്ടിലിലിരുന്ന് ഉമ്മമാനോടെല്ലാം വിവരിച്ച് പറഞ്ഞു. ശേഷം അവൾ ഉമ്മമാനോട് ചോദിച്ചു, ഇത്തരം സന്ദർഭങ്ങളിൽ മഹത്തുകൾ ചെയ്ത വല്ല ചരിത്രവും ഉണ്ടെങ്കിൽ പറഞ്ഞു തരീ? അവള് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, ഉമ്മമാക്ക് അതിന് അതിനൊന്നുള്ള ഇൽമൊന്നുമില്ല മോളെ. എൻ്റെ വാപ്പയും ഉമ്മയും എനിക്ക് പറഞ്ഞു തന്നതും അവര് പഠിപ്പിച്ചതും ഒക്കെ തന്നെയാണ് എൻ്റെ വിവരം. സംസാരം പൂർത്തിയാക്കാതെ നിർത്തിയതിന് ശേഷം ഉമ്മാമ എന്തോ ഓർക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നില്ല. ഉമ്മാമ കുറച്ച് ഉച്ചത്തിൽ 3 വട്ടം സൊലാത്ത് ചൊല്ലി. ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ സൊലാത്ത് ചൊല്ലിയാൽ ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ഈ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതവർക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല, മറവി വന്നാൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. അത് കണ്ടാണ് ഇവിടെയുള്ളവർ വളരുന്നത്. നൂറ അതിനിടയ്ക്ക് എന്തോ ഒരു ആലോചനയിലേക്ക് പോയി. ഉമ്മാമ പറഞ്ഞു, മോളെ, ഇങ്ങനത്തെ സമയത്ത് മഹത്തുകൾ ചെയ്തതെന്താണെന്ന് എനിക്കറിയില്ലേലും. മറ്റുള്ളവരെ സഹായിക്കാൻ അവരിറങ്ങിയപ്പോൾ അവരെ സഹായിക്കാൻ അള്ളാഹു വഴിയുണ്ടാക്കിയ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദുനിയാവിൽ നമ്മൾ ഒരാളുടെ സങ്കടം മാറ്റിക്കൊടുത്താൽ ആഖിറത്തിൽ നാളെ നമ്മുടെ സങ്കടം മാറ്റിത്തരുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതല്ലേ. ഉമ്മാമ പറഞ്ഞു നിർത്തിയപ്പോൾ ആ ചുളിഞ്ഞ നെറ്റി ഒന്നും കൂടെ ചുളിഞ്ഞു. മോളെ, മറ്റൊരാളുടെ പ്രയാസത്തിൽ നമ്മളും കൂടി കൊടുത്ത് അവർക്കൊരാശ്വാസം പകർന്നാൽ അതിൻ്റെ കൂലി കിട്ടുമെന്ന് ഉറപ്പാണ്. ചിലപ്പോൾ ആ കൂലി ഇവിടുന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പം ആ കൂലി പടച്ചവൻ നാളത്തേക്ക് മാറ്റിവെക്കും. ഉമ്മാമ തുടർന്നു, കിഴക്കോത്ത് തറവാട്ടാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇജ്? ഉമ്മാമ ഏതോ തറവാടിൻ്റെ മഹിമ പറയാനുള്ള പുറപ്പാടിലാണ്. നമ്മുടെ ചെമ്പൻ കുഴിയിലെ ആ വളവിലുള്ള ആ വലിയ തറവാടിലുള്ള കൂട്ടരല്ലേ? ഒരുപാട് മരമില്ലുകളൊക്കെ ഉണ്ട്. നൂറ ഉമ്മമ്മാൻ്റെ കൂടെ കൂടി. ഹാ, അതന്നെ. ഓലെങ്ങനെ വലിയ പണക്കാരായതെന്ന് അറിയോ എൻ്റെ കുട്ടിക്ക്? ഉമ്മമ്മാൻ്റെ അടുത്ത് ചെന്നിരുന്നാൽ ഇങ്ങനെയാണ് ഒരുപാട് പഴയ കഥകൾ കേൾക്കാം. അത് കേട്ടിരിക്കാനും നല്ല രസമാണ്. ഉമ്മമ്മാൻ്റെ കഥ കേട്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് നൂറ എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഉമ്മമ്മ, എനിക്കറിയൂല. എന്നെ മോള് കേട്ടോ, പണ്ടുണ്ടല്ലോ ഓല് പറ്റേ കൊയങ്ങിയോലേനി. അങ്ങനെ ആ ഇടക്കാണ് നാട്ടിലെ ജന്മിമാർക്കും അധികാരികൾക്കും എതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഒരീസം സമരക്കാര് ഈ നാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു അംബാസിഡർ കാറ് റോട്ടിൽ വന്നത്. സമരക്കാർ എന്ത് ചെയ്തറിയോ, അവരെ തടഞ്ഞു. വണ്ടിയിലാണെങ്കിൽ പെണ്ണുങ്ങളാണ്.
ഇവരേതോ വലിയ ജമ്മിയുടെ കുടുംബക്കാരാണെന്ന് കരുതിയിട്ടാണ് സമരക്കാർ അവരെ തടഞ്ഞത്. അന്ന് സമരത്തിലെ നേതാവ് കേക്കോത്ത വീട്ടിലെ വലിയ ചെക്കനേനി മൂപ്പർ കാറിനടുത്ത് വന്ന് പരിശോധിച്ചപ്പോഴാണ് കാറിൽ പെണ്ണുങ്ങളുള്ള വിവരം അറിഞ്ഞത്. ഇനിയും കാറിങ്ങനെ ഇവിടെ നിർത്തിയിട്ടാൽ അപകടമുണ്ടാവുമെന്ന് കരുതി കാറിൻ്റെ മുമ്പിലൂടെ വഴിയൊരുക്കുകയും സമരക്കാരെ പറഞ്ഞു മനസ്സിലാക്കി പിരിച്ചുവിടുകയും ചെയ്തു. തങ്ങളെ രക്ഷിച്ച ആ സമര നേതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ കാറും എടുത്തുപോയി. ഉമ്മാമ ആവേശത്തോടെ തുടർന്നു. അങ്ങനെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് കിഴക്കോത്തെ വീട്ടിലേക്ക് ഒരു കമ്പി വരുന്നു. മൂപ്പരോട് എത്രയും പെട്ടെന്ന് കോഴിക്കോടുള്ള സാമൂതിരി കോലോത്തേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അന്ന് കാറിലുണ്ടായിരുന്നത് കോലോത്തെ അന്തർജനങ്ങളാണെന്ന്. അവരെ രക്ഷിച്ചതിന് പാരിതോഷികമായിട്ട് രാജാവ് പറഞ്ഞു. നിലമ്പൂർ വനത്തിൽ നിശ്ചിത ഏരിയയിലുള്ള മരങ്ങൾ മുഴുവൻ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ എടുത്തോളൂ. അങ്ങനെയാണ് കിഴക്കോത്ത് തറവാട്ടാരി മരക്കച്ചവടക്കാരായത്. ഉമ്മാമ കഥ പറഞ്ഞു നിർത്തിയതിന് ശേഷം നൂറയെ നോക്കിയിട്ട് ചോദിച്ചു, എന്തിനാണ് ഉമ്മാമ ഈ കഥ പറഞ്ഞു തന്നതെന്ന് തിരിയോ എനിക്ക്? എന്തിനാണ്? നമ്മൾ ആരെ സഹായിച്ചാലും നമ്മളിലേക്ക് അതിൻ്റെ കൂലി വരുമെന്ന് ഉറപ്പാണ്. ചിലത് നമ്മൾ ഇവിടെ തന്നെ കാണും, മറ്റ് ചിലത് പിന്നീട് കാണും. അതുകൊണ്ട് എൻ്റെ കുട്ടിപ്പോ സമാധാനത്തോടെ ചെല്ല്, എന്തെങ്കിലും ഒരു വഴി പഠിച്ചവൻ കാണിച്ചു തരാതിരിക്കില്ല. അവൾ ഉമ്മമ്മാൻ്റെ റൂമിൽ നിന്നിറങ്ങി ചായ കുടിക്കാനായിട്ട് കിച്ചണിലോട്ട് പോയി. ഉമ്മച്ചി തിരക്കിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് ഉമ്മച്ചി ഇങ്ങക്ക് ഇത്ര ധൃതി? റുക്യാത്താൻ്റെ കുടുംബശ്രീ തുടങ്ങിയിരിക്കുന്നു. ഞാനാണ് അതിൻ്റെ സെക്രട്ടറി എന്ന് എനിക്കറിയൂലേ. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ പോണം. ചൂടുള്ള ചായ ഗ്ലാസ്സിലേക്ക് പാർന്നു വെച്ചിട്ട് ആ കടിയെടുത്ത് എല്ലാവർക്കും കൊണ്ടുകൊടുക്ക്. സ്റ്റോർ റൂമിലേക്ക് ചൂണ്ടി പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി മീറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ട് ഓടി. കുടുംബശ്രീ ഉമ്മച്ചി പറഞ്ഞ പദം വീണ്ടും പറഞ്ഞുകൊണ്ട് നൂറ എന്തോ ആലോചിച്ചു. അതൊരു നല്ല ആശയമാണല്ലോ. നാട്ടിലെ പെണ്ണുങ്ങളെ സഹായിക്കാൻ തുടങ്ങിയതാണല്ലോ കുടുംബശ്രീ. എന്നാൽ അതുപോലെ പരസ്പരം സങ്കടങ്ങളും പരാതികളും പറയാനും ഒരു കുടുംബശ്രീ തുടങ്ങിയാലെന്താ? സമപ്രായക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചാൽ ഒരു പക്ഷേ എല്ലാവരും തുറന്ന് സംസാരിക്കും. അങ്ങനെയാവുമ്പോൾ എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഫ്രണ്ട്ലിയായി ഓരോരുത്തരുടെയും വീട്ടിൽ വെച്ച് നടക്കുന്ന രസകരമായ ഒരു ഗെറ്റ് ടുഗദറായി ഇതിനെ ഫോം ചെയ്യണം. ഒരു പക്ഷേ മാറ്റങ്ങളുണ്ടാക്കാൻ സാധിക്കും. തൻ്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായ ആശയത്തെക്കുറിച്ചോർത്ത് അവൾ അള്ളാഹുവിൽ സ്തുതിച്ചു. അൽഹംദുലില്ലാ. മുത്തുനബി മയങ്ങിടും സ്വർഗഭൂവിലണയണം, മുത്തിമണത്തവിടമിൽ ആഷിഖായി കഴിയണം.